Assalamualaikum warahmatullahi wabarakatuh. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉസ്മാനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഉസ്മാന്റെ മകൻ ഒർഹാനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ് ബിൽഡിങ്ങിനെ കുറിച്ചുമാണ് വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒർഹാന്റെ ടൈം ലൈനിനെ കുറിച്ച് വിശദീകരിക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1281 അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് രണ്ടാമത്തെ ഓട്ടമൻ റൂളറായി തീർന്നത് 1323-1324 ഇടയിലുള്ള കാലഘട്ടത്താണ്. അദ്ദേഹം മരിച്ചത് 1362. ഒർഹാന്റെ ടൈം ലൈൻ ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഒർഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഉസ്മാന്റെ ഏറ്റവും മുതിർന്ന മകനായിരുന്നില്ല, മറിച്ച് ഏറ്റവും ഇളയ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒർഹാൻ ഭരണാധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് തൻ്റെ സഹോദരനും മുതിർന്ന സഹോദരനായ അലാവുദ്ദീനോട് തൻ്റെ കൂടെ ജോയിൻ്റായിട്ട് ഒരു ഭരണാധികാരിയാവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയും ആ സമയത്ത് അലാവുദ്ദീൻ തനിക്ക് ഭരണാധികാരിയാവാൻ താല്പര്യമില്ല, ഇനി നിനക്ക് അത്യാവശ്യമാണെങ്കിൽ നിൻ്റെ ഒരു സഹായിയായി ഒരു മിനിസ്റ്ററായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു സ്റ്റോറി പറയപ്പെടാറുണ്ട്. അതിലെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നതിൽ ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കാറുമുണ്ട്. കഴിഞ്ഞ ഉസ്മാനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒർഹാൻ ബർസ കീഴടക്കി എന്ന വാർത്ത കേട്ട ഉടനെയാണ് ഉസ്മാൻ മരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബർസ കീഴടക്കി ഒർഹാൻ തൻ്റെ തലസ്ഥാനമാക്കി ബർസയെ മാറ്റി, എന്നിട്ട് തൻ്റെ പിതാവിൻ്റെ ടോംബ് സഗൂത്തിൽ നിന്നും ബർസയിലേക്ക് മൂവ് ചെയ്തു അങ്ങോട്ട് മാറ്റി. ഒർഹാൻ തൻ്റെ ബർസ കീഴടക്കലിൻ്റെ വിജയത്തിനു ശേഷം ബൈസന്റൈൻ എംപയറുമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് 1331 ഇന്ന് നിക്കിയ എന്നറിയപ്പെടുന്ന ഇസ്നിക്ക് അദ്ദേഹം കീഴടക്കി. അതുപോലെ 1337 ഇന്ന് നിക്കമീഡിയ എന്നറിയപ്പെടുന്ന ഇസ്മിത്തും അദ്ദേഹം കീഴടക്കി. ഈ സമയത്തെല്ലാം ബൈസന്റൈൻ എംപയറിൻ്റെ ഭരണാധികാരിയായി ഉണ്ടായിരുന്നത് ആൻഡ്രോണിക്കാസ് തേർഡ് ആയിരുന്നു. അതുപോലെ ഈ കാലഘട്ടത്തിലാണ് വളരെ പ്രശസ്തനായ ട്രാവലർ കൂടിയായ ഇബ്നു ബത്തൂത്ത ഓട്ടമൻ എംപയർ സന്ദർശിക്കുന്നത്. ഇബ്നു ബത്തൂത്തയെക്കുറിച്ച് ചെറിയൊരു വിവരണം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിലോ പോയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാം. അദ്ദേഹം ഒരു മൊറോക്കൻ ഇസ്ലാമിക് സ്കോളറായിരുന്നു. അദ്ദേഹം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീം ബോട്ട് കണ്ടെത്തുന്നതിന് മുമ്പ് ട്രാവൽ ചെയ്തവരിൽ ഒരാളായിട്ട് ഗണിക്കപ്പെടുന്നു. അദ്ദേഹം ഇന്ത്യ, ചൈന, സ്പെയിന്, നോർത്ത് ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുകയും തൻ്റെ യാത്രാനുഭവങ്ങൾ ഒരു പുസ്തകമാക്കി എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിന് അറബിയിൽ പൊതുവെ രിഹില എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാവൽസ് ഓഫ് ഇബ്നു ബത്തൂത്ത എന്ന ചെറിയ പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഓട്ടമൻ എംപയർ സന്ദർശിച്ചതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിശദീകരിക്കുന്ന ഭാഗം ഇൻഷാല്ലാ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. എല്ലാവരും അതൊന്ന് വായിച്ചിട്ട് ചില ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ അതൊന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് ഒർഹാൻ തൻ്റെ ഫാമിലിയിലുള്ള സ്ത്രീകൾക്ക് കൂടുതൽ അധികാരം നൽകിയിരുന്നു. പല സ്ഥലങ്ങളും കീഴടക്കുമ്പോൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ തൻ്റെ ഭാര്യമാരെയൊക്കെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇബ്നു ബത്തൂത്ത തൻ്റെ യാത്രാവേളയിൽ താൻ കണ്ട ഒരു അനുഭവത്തിൽ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഓട്ടമൻ എംപയറിൻ്റെ കീഴിൽ പല ജാതിക്കാരും പല മതക്കാരും പല ഭാഷക്കാരും ഉണ്ടായിരുന്നു എന്നൊരു വിവരണം കൂടി അദ്ദേഹം വളരെ മനോഹരമായ ഒരു അനുഭവത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അനുഭവത്തിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ആ നാട്ടിൽ അന്ന് അറബി അറിയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ബത്തൂത്തയെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇബ്നു ബത്തൂത്ത അയാളോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് അറബി അറിയുന്നില്ല. പിന്നീട് ഇബ്നു ബത്തൂത്തക്ക് മനസ്സിലായി അയാൾ നാട്ടുകാർക്കിടയിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് അറബി അറിയുമെന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഫാരിസിയാണ് അറിയുമായിരുന്നുള്ളൂ, ഇബ്നു ബത്തൂത്തക്ക് അറബി അറിയുമായിരുന്നു.
അതുപോലെ തുർക്കിയിൽ അന്നത്തെ ആളുകൾക്ക് മറ്റൊരു ഭാഷയാണ് അറിയുമായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഭാഷകൾ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്നത്തെ ഓട്ടമൻ എമ്പയറിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്തായാലും ഇബ്നു ബത്തൂത്തയുടെ ഈ യാത്രാവിവരണം ആയിരുന്നു ഓട്ടമൻ എമ്പയറിനെ കുറിച്ച് അവരുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. അതുകൊണ്ടുകൂടിയാണ് നാം ഇതിവിടെ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത്. ഒരു വശത്ത് ഓർഹാൻ്റെ കീഴിൽ ഓട്ടമൻ എമ്പയർ ബൈസൻ്റൈൻ എമ്പയറിൻ്റെ പല സ്ഥലങ്ങളും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ബൈസൻ്റൈൻ എമ്പയറിൻ്റെ ഇടയിൽ തന്നെ പല ആഭ്യന്തര കലഹങ്ങളും ഉണ്ടായി അവർ സ്വയം തകരുകയായിരുന്നു. പ്രത്യേകിച്ചും ബൈസൻ്റൈൻ റൂളറായിരുന്ന അഡ്രോണിക്കാസിൻ്റെ മരണശേഷം അവർക്കിടയിൽ രണ്ട് ആളുകൾ ജോൺ 5 ജോൺ 6 എന്നിവർ ബൈസൻ്റൈൻ്റെ പുതിയ റൂളറാവാൻ വേണ്ടിയിട്ട് നടന്ന യുദ്ധങ്ങൾ അവരുടെ സ്വയം നശീകരണത്തിലേക്കാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് ഓർഹാൻ്റെ സപ്പോർട്ട് കൂടി ലഭിക്കാൻ വേണ്ടിയിട്ട് ജോൺ 6 തൻ്റെ മകളായ തിയോഡോറയെ ഓർഹാൻ വിവാഹം കഴിച്ചു കൊടുത്തു. തനിക്ക് ജോൺ 5 പോരാടാൻ ഒരു പങ്കാളിയെ കിട്ടും എന്ന പ്രതീക്ഷയിൽ. പക്ഷേ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നമുക്ക് ലഭിക്കുന്നത് ബൈസൻ്റൈൻ എമ്പയറിൻ്റെ ഹിസ്റ്റോറിയൻസിൻ്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡിൽ നിന്നാണ്. ഓട്ടമൻ എമ്പയർസിൻ്റെ ഹിസ്റ്റോറിയൻസ് ഇങ്ങനെ ഒരു ചരിത്രരേഖ അവരുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിട്ടില്ല. ഇതിനൊരു കാരണമായിട്ട് ഹിസ്റ്റോറിയൻസ് കരുതുന്നത് മുസ്ലിം സ്കോളേഴ്സ് അതല്ലെങ്കിൽ മുസ്ലിം ആളുകളുടെ സപ്പോർട്ട് തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊരു ഭയം കാരണത്താലാണ്. പ്രത്യേകിച്ചും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കുരിശുദ്ധ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു മുസ്ലിമായ ഓർഹാൻ ക്രിസ്ത്യനിയായ തിയോഡോറയെ വിവാഹം കഴിച്ചു എന്നത് ഒരു റെക്കോർഡായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മുസ്ലിംസ് അല്ലെങ്കിൽ പിന്നീട് വരുന്ന മുസ്ലിം സ്കോളേഴ്സ് അവർ ഇതുവരെ ഓട്ടമൻ എമ്പയറിന് നൽകിയിരുന്ന സപ്പോർട്ട് പിൻവലിക്കും എന്ന ഭയം കാരണത്താലായിരിക്കാം ഓട്ടമൻ ഹിസ്റ്റോറിയൻസ് ഇതൊരു റെക്കോർഡായി സൂക്ഷിക്കാതിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഓർഹാൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് യൂറോപ്പിലേക്ക് ബ്ലാക്ക് പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം പടരുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. യൂറോപ്പിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇത് പടർന്നിട്ടുണ്ട്. ഓട്ടമൻ എമ്പയറിലേക്കും ഇത് വന്നിട്ടുണ്ട് എന്നാണ് ഏകദേശം ഉറപ്പുള്ളത്. എങ്കിലും ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് വന്നിട്ടില്ല. എത്ര ആളുകൾ മരിച്ചു, എവിടേക്ക് എത്തി എന്നത്. എന്തായാലും പൊതുവെ ഗണിക്കപ്പെടുന്നത് ഓട്ടമൻ എമ്പയറിലും ഇത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഓർഹാൻ്റെ കാലഘട്ടത്തിൽ തന്നെ നടന്ന മറ്റൊരു പ്രധാന സംഭവമാണ് വെനീസും ജനോവയും തമ്മിലുള്ള യുദ്ധം. ഇവർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തത് ബ്ലാക്ക് സീയിലൂടെയുള്ള ട്രേഡ് അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്, വെനീസിനാണോ ജനോവക്കാണോ എന്നതിൻ്റെ പേരിലാണ് ഒരു യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ ജനോവയെ ഓർഹാൻ സപ്പോർട്ട് ചെയ്യുകയും വെനീസിനെ ഓർഹാൻ്റെ ഫാദർ ഇൻ ലോ കൂടിയായ ജോൺ 6 സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ പരിധി വരെ ഓർഹാനും തൻ്റെ ഫാദർ ഇൻ ലോ ആയ ജോൺ 6 എത്തി നിൽക്കുന്ന അതേ അവസരത്തിൽ ഓർഹാൻ തൻ്റെ മകനായ സുലൈമാനിനെ ഉപയോഗിച്ചിട്ട് ബൈസൻ്റൈൻ്റെ കീഴിലുണ്ടായിരുന്ന ഗല്ലിപ്പൊളി എന്ന സിറ്റി കീഴടക്കി. ഈ ഒരു കീഴടക്കലിന് സുലൈമാൻ ഒരുപാട് യുദ്ധം ചെയ്യേണ്ടിയൊന്നും വന്നില്ല. കാരണം ആ സമയത്ത് ഗല്ലിപ്പൊളിയിൽ ഒരു ഭൂമിക്കുലുക്കുണ്ടാവുകയും ആ ഭൂമിക്കുലുക്കത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള പട്ടാളക്കാരും ജനങ്ങളൊക്കെ ഏകദേശം അവിടെ നിന്ന് ഇവാക്കേറ്റ് ചെയ്ത സാഹചര്യം മുതലെടുത്തിട്ടാണ് സുലൈമാൻ അവിടെ കീഴടക്കിയിട്ടുള്ളത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഓർഹാൻ്റെ കാലഘട്ടത്തിൽ നടന്ന പോരാട്ടങ്ങളും കീഴടക്കലുകളും. 1362 നേരത്തെ പറഞ്ഞതുപോലെ വർസയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. 80 ഉണ്ടായിരുന്നു. അദ്ദേഹം ഭരണം നടത്തിയത് 36 അദ്ദേഹം ബർസയിൽ തന്നെയാണ് അദ്ദേഹത്തെ കബറടക്കിയിട്ടുള്ളത്. ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് അദ്ദേഹം സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ ആ രാജ്യ ഒരു നല്ല രൂപത്തിൽ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നടത്തിയ സംഭാവനകളെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിക്കാം.
ഒർഹാൻ കൊണ്ടുവന്ന രണ്ട് പ്രധാന റിഫോംസുകളാണ് പിന്നീടുള്ള ഓട്ടോമൻ എംപയറിൻ്റെ നിലനിൽപ്പിന് തന്നെ സഹായിച്ചിട്ടുള്ള രണ്ട് സഹായ ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ലാൻഡ് റിഫോംസാണ്. അപ്പോൾ രണ്ടാമത്തേത് മിലിറ്ററി ഓർഗനൈസേഷനിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ആദ്യം നമുക്ക് ലാൻഡ് റിഫോമിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ലാൻഡ് ഓണർഷിപ്പിൽ അദ്ദേഹം കൊണ്ടുവന്ന റിഫോംസുകളെ കുറിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ മുമ്പത്തെ ലാൻഡ് ഓണർഷിപ്പിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഭരണാധികാരി ഏതെങ്കിലും ലാൻഡ് കീഴടക്കി കഴിഞ്ഞാൽ അദ്ദേഹം ആ കീഴടക്കിയ ലാൻഡ് തൻ്റെ പട്ടാളത്തിൽ കൂടുതൽ അദ്ദേഹത്തെ സഹായിച്ച സോൾജിയേഴ്സിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ ലാൻഡ് വീതിച്ചു കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുണ്ടായൊരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ വലിയ ലാൻഡുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പല പട്ടാളക്കാരും അവരുടെ പട്ടാള സർവീസ് നിർത്തിയിട്ട് ഈ ലാൻഡുമായിട്ട് അവർ സെറ്റിൽ ഡൗൺ ആവും. അവർ അവിടെ പട്ടാളം നിർത്തിയിട്ട് അവരവിടെ താമസമാക്കി അതുമായിട്ട് ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പിന്നീട് ഉള്ള യുദ്ധത്തിന് ഭരണാധികാരിക്ക് പുതിയ പട്ടാളക്കാരെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് പുതിയ ലാൻഡ് റിഫോം. ഇത് പ്രത്യേകിച്ചും നടപ്പാക്കിയിട്ടുള്ളത് യൂറോപ്പിലുള്ള ബൈസന്റൈൻ എംപയറിൻ്റെ പല സ്ഥലങ്ങളും കീഴടക്കുന്ന സമയത്താണ്. അപ്പോൾ ആ റിഫോം പ്രകാരം ഏതൊരു ലാൻഡും ഭരണാധികാരി അല്ലെങ്കിൽ ഓട്ടോമൻ എംപയർ കീഴടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം എന്നേക്കുമായിട്ട് ഭരണാധികാരിയാണ്. പക്ഷേ ഭരണാധികാരി അതിനെ പട്ടാളക്കാരുടെ സർവീസ് ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പോരാടിയത് ആരാണോ അവർക്ക് അവരുടെ സർവീസിനനുസരിച്ച് അതിനെ വീതിച്ച് നൽകും. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഉടമസ്ഥൻ ഇപ്പോഴും രാജാവാണ്. പക്ഷേ അതിൻ്റെ വിളവെടുപ്പ് അതിലുള്ള ബാക്കി ലാഭങ്ങളൊക്കെ ഈ പട്ടാളക്കാരനെടുക്കാം. പക്ഷെ അതോടുകൂടെ തന്നെ മറ്റൊരു കണ്ടീഷനുണ്ട്. ഈ ഭൂമി ഒരിക്കലും ഇൻഹെറിറ്റർ ചെയ്യാൻ കഴിയില്ല. അനന്തര സ്വത്തായിട്ട് ഈ പട്ടാളക്കാരന് തൻ്റെ മകന് കൊടുക്കാനൊന്നും സാധിക്കുകയില്ല. മാത്രമല്ല ഏതൊരു സമയത്ത് ഈ പട്ടാളക്കാരൻ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് റിട്ടയർ ചെയ്തോ ആ സമയത്ത് ആ ഭൂമി തിരിച്ച് ഭരണാധികാരിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു നിയമം കൂടി നടപ്പിലാക്കി. ഇതായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ലാൻഡ് റിഫോം. ഇതുകൊണ്ട് തന്നെ പട്ടാളത്തിലേക്ക് ചേർന്ന ആളുകൾ പിന്നീട് ലാൻഡ് കിട്ടിയതിൻ്റെ പേരിൽ യുദ്ധം നിർത്തിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ്. ഇനി നമുക്ക് അടുത്തതായിട്ട് മിലിറ്ററി ഓർഗനൈസേഷനിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നാം തുടക്കം മുതലേ പറഞ്ഞു വന്നു ഓട്ടോമൻസ് ഒരു നൊമാഡ്സ് ആയിരുന്നു, അതായത് നാടോടികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ യുദ്ധരീതിയും ആ രൂപത്തിലുള്ളതായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സിറ്റി അവർ കൊള്ളയടിക്കും, എന്നിട്ട് തിരിച്ചു പോരും. അവരുടെയും സ്ഥിരമായിട്ട് നിൽക്കാത്ത ഒരു നാടോടികളെപ്പോലെയായിരുന്നു അവരുടെ ജീവിത രീതി ഉണ്ടായിരുന്നത്. പക്ഷേ ഓർഹാൻ്റെ കാലഘട്ടമായപ്പോഴേക്കും അവരുടെ അവിടുത്തെ യുദ്ധരീതികളിൽ പല മാറ്റങ്ങളും വന്നു. ഈ കാലഘട്ടത്തിൽ കൂടുതൽ പോപ്പുലറായ ഒരു യുദ്ധരീതി എന്ന് വെച്ചാൽ സീജ് ആയിരുന്നു, ഉപരോധം തീർക്കുക. ഉപരോധം തീർക്കാൻ ഇവർ പണ്ട് ചെയ്തതുപോലെ യുദ്ധം ചെയ്ത് കൊള്ളയടിച്ച് തിരിച്ചു പോരുന്നൊരവസ്ഥയല്ല. ഏതെങ്കിലും ഒരു സിറ്റിയെ ആക്രമിച്ച് കീഴടക്കണം എന്നുണ്ടെങ്കിൽ ആ സിറ്റിയെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞ് അവർക്ക് ഭക്ഷണം വരുന്ന സപ്ലൈസിനെ പരമാവധി കട്ട് ചെയ്ത് അവരെ ആ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളെ പരമാവധി ഏതൊക്കെ രൂപത്തിൽ ഉപരോധിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ ഉപരോധിച്ച് അവരെ കൊണ്ട് കീഴടങ്ങാൻ നിർബന്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് കാലം ഈ ഉപരോധം തുടർന്നുകൊണ്ടിരുന്നാലാണ് ആ സിറ്റിയിലുള്ള ആളുകൾ ചിലപ്പോൾ കീഴടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് കാലം വർഷങ്ങളോടൊക്കെ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള പട്ടാളക്കാരെ ഇത്തരം ഒരു യുദ്ധത്തിന് ആവശ്യമായിട്ട് വന്നു. ഈ ഒരു സമയത്താണ് ഒർഹാൻ തൻ്റെ സഹോദരനായ അലാവുദ്ദീൻ്റെയും കൂടി ഉപദേശം കൊണ്ട് ഒരു മിലിറ്ററിയിൽ കുറച്ച് റിഫോംസ് കൊണ്ടുവന്നത്. ആദ്യം നമുക്ക് മുമ്പത്തെ മിലിറ്ററി എങ്ങനെയായിരുന്നു ഓട്ടോമൻ റൂളിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഓട്ടോമൻ റൂളിൽ ഒർഹാൻ്റെ മുമ്പ് എർത്തുഗലിൻ്റെയും ഉസ്മാൻ്റെയും ഒക്കെ കാലത്ത് പട്ടാളക്കാരൊക്കെ വളണ്ടിയേഴ്സ് ആയിരുന്നു, അതായത് സ്വയം താല്പര്യത്താൽ വന്ന ആളുകൾ.
അങ്ങനെ യുദ്ധം ഒരു സ്ഥലം കീഴടക്കാൻ പോയാൽ ആ സ്ഥലം കീഴടക്കി കഴിഞ്ഞാൽ ഉടൻ ആ പെട്ട ആൾക്കാർക്ക് തിരിച്ച് പോകാം. അവർക്ക് പ്രത്യേകിച്ച് ഭരണാധികാരിയോടോ അല്ലെങ്കിൽ ഭരണകൂടത്തോടോ പ്രത്യേക കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, അവർ വളണ്ടിയേഴ്സ് കൂടി ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല സോൾജിയേഴ്സ് അവർ വന്നിട്ടുള്ളത് രാജ്യ പുരോഗതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എംപയറിൻ്റെ പുരോഗതിക്കോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് അവരുടെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾ കീഴടക്കുമ്പോൾ അവിടെ കൊള്ളയടിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു അഭിമാനത്തോടെ പറയാം ഞാൻ ആ സ്ഥലത്ത് യുദ്ധത്തിന് പോയിരുന്നു, ഈ ഒരു ലക്ഷ്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന വളണ്ടിയേഴ്സായി വന്ന ആളുകൾ ഏത് നിമിഷവും പിരിഞ്ഞു പോകാം. ഇവരെ കൊണ്ടൊരു സീജ് ഉപരോധ രൂപത്തിലുള്ള യുദ്ധങ്ങളൊന്നും നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു പുതിയ മിലിറ്ററി ഓർഗനൈസേഷൻ അദ്ദേഹം നടപ്പിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ നടപ്പിലാക്കാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനും മിനിസ്റ്റർ കൂടിയായിരുന്ന അലാവുദ്ദീനാണ്. അപ്പോൾ അദ്ദേഹം അലാവുദ്ദീൻ തൻ്റെ സഹോദരനായ ഒർഹാനോട് ഉപദേശിച്ചു, നമുക്കൊരു സ്റ്റാൻഡിംഗ് ആർമി, അതായത് എന്നൊന്നും നിലനിൽക്കുന്ന ശമ്പളം നൽകി നമ്മളുടെ കീഴിൽ നിൽക്കുന്ന ഒരു ആർമി വേണം, എന്നാലാണ് നമുക്ക് ഇനി വരുന്ന യുദ്ധങ്ങളിലൊക്കെ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡിംഗ് ആർമിയാണ് മോഡേൺ സ്റ്റാൻഡിംഗ് ആർമി, ആദ്യത്തെ മോഡേൺ സ്റ്റാൻഡിംഗ് ആർമിയായിട്ട് ഗണിക്കപ്പെടാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു സൈന്യ രൂപമാണ് ജാനിസറീസ്. ഇതും തൻ്റെ സഹോദരനായ അലാവുദ്ദീൻ്റെ നിർദ്ദേശത്താൽ അദ്ദേഹം നിർമ്മിച്ചതാണ്. ജാനിസറീസിയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത സ്ലൈഡിൽ വിശദീകരിക്കാം. ഒർഹാൻ്റെ സംഭാവനകൾ കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന ഫോർമേഷൻ ഓഫ് ജാനിസറീസ് ആണ്. അതുകൊണ്ടുണ്ടായ ഒരു ഉപകാരം, ഒരു സ്റ്റാൻഡിംഗ് ആർമി, എന്നൊന്നും നിലനിൽക്കുന്ന ഒരു ആർമി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജാനിസറീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരെ ഉണ്ടാക്കിയ രൂപം എങ്ങനെയെന്ന് വെച്ചാൽ, പുതിയ സ്ഥലങ്ങൾ കീഴടക്കുമ്പോൾ ആ നാട്ടിലുള്ള യുവാക്കളായ കഴിവുള്ള ആളുകളെ അദ്ദേഹം സെലക്ട് ചെയ്യുകയും ആ സെലക്ട് ചെയ്ത യുവാക്കൾക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ട്രെയിനിങ് നൽകുകയും ട്രെയിനിങ് കംപ്ലീറ്റ് ആയ യുവാക്കളെ അവരുടെ കഴിവിനനുസരിച്ച് പല തസ്തികകളും കൊടുക്കുകയും ചെയ്യും. അതിൽ പട്ടാളക്കാർ മുതൽ ഗ്രാൻഡ് വസീർ വരെയുള്ള ആളുകൾ ജാനിസറീസിൽ നിന്നും വന്നിട്ടുണ്ട്. പൊതുവെ ഇതിനെതിരെ വരുന്ന ഒരു ആരോപണം, ക്രിസ്തീയരായ ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് അവരെ കൺവേർട്ട് ചെയ്തിട്ട് നിർബന്ധിച്ച് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇങ്ങനെ വന്നിട്ടുള്ള ജാനിസറീസ് ഇത് ഒരിക്കലും ഒരു ദുരിതപൂർവമായ ജീവിതമായിരുന്നില്ല, മറിച്ച് അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകി അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ ലഭിക്കുന്നതിനേക്കാളും തസ്തിക നൽകുന്ന ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഓട്ടോമൻ ഹിസ്റ്ററി വിശദമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് വസീറന്മാർ, ഗ്രാൻഡ് വസീർസ് ജാനിസറികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമൻ എംപയറിൻ്റെ നിലനിൽപ്പ് തന്നെ പല സമയത്തും ഈ ജാനിസറീസിൻ്റെ സഹായത്താലായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന, അദ്ദേഹം ഈ സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ ഒരുപാട് സ്വാധീനം അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകി, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നീട് അതിനൊരു രൂപകൽപ്പനയൊക്കെ, സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു രൂപകൽപ്പനയൊക്കെ തുടങ്ങി വെച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് സാധാരണ എംപയർമാർ ചെയ്യാറുള്ളത് പോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു, അദ്ദേഹത്തിൻ്റെ പേരിലും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ ഉസ്മാൻ്റെ പേരിലൊക്കെ ആയിട്ടുള്ള. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരമായ ബർസയിൽ അദ്ദേഹം പല പള്ളികൾ, അതുപോലെ നമ്മുടെ കോളേജുകൾ, കിച്ചൺസ്, പാലങ്ങൾ, സൂഫി ലോഡ്ജസ്, അതുപോലെ ബാത്ത് പ്രത്യേകം പറയാനുള്ള കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഒരു ശുചിത്വ രൂപമായ എല്ലാവർക്കും സ്വന്തം വീട്ടിൽ കിണറും ബാത്റൂം എന്നുള്ള ഒരവസ്ഥയായിരുന്നില്ല, പൊതു ബാത്തുകളും അദ്ദേഹം ഒരുപാട് നിർമ്മിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് നമുക്ക് ഒർഹാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചും പറയാനുള്ളത്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ ഞാൻ മുറാദിനെ കുറിച്ച് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.